അപ്പൊ ഗായ്സ് ഇന്നലെ ഇന്നലെയാണ് നമ്മള് ആഗ്രയിൽ നിന്ന് ട്രെയിൻ കയറിയത്. ഇപ്പം ഇത് ജമ്മുതാവി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇത് ഒറ്റ ഇതും കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനാണ് നമ്മൾ ഉദംപൂർ. അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ടണലിൽ കൂടെ ആട്ടോ ട്രെയിൻ പോണത്. അടിപൊളിയാണ്. ഒരു കുറച്ച് കുറച്ച് സ്ഥലമാകുമ്പോഴത്തേനും വെളിച്ചാവും, പിന്നെ ഒരു ടണല് കയറും. അങ്ങനെ ആട്ടോ, നല്ല ഭംഗി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. താഴെ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ നല്ല നീല കളറ് വെള്ളമാണ്. ഇതിങ്ങനെ കൊറേ പുഴകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റേഷനായ ഉദംപൂരിൽ നമ്മൾ എത്തിയേക്കാണ് കേട്ടോ. നമ്മളിത് ഉദംപൂരിൽ നിന്ന് രണ്ട് ചെറിയ ബസ്സുകളിലായിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെയുള്ള വളവുകളും തിരിവുകളും ചുരം പോലത്തെ സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ വലിയ ബസ്സിലൊന്നും പോകാത്തത്. ഞങ്ങളിപ്പോൾ ഈ ഒരു ബസ്സിലാണ് പോണത്. രണ്ടാമത്തെ ബസ് പുറകിലുണ്ട് കേട്ടോ. നമ്മുടെ ബസ് ട്രെയിൻ പോകുന്ന പോലെ തന്നെ ഒരു ടണലിന്റെ ഉള്ളിൽ കൂടെ ആട്ടോ പോണത്. അടിപൊളി രസമാണ്. നല്ല ലൈറ്റൊക്കെ ഇട്ടുള്ള ടണലാട്ടോ. ഒരു ബസ് മുന്നിൽ പോകുന്നുണ്ട്. കൊറേ റോഡ് പണിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഉരുൾ പൊട്ടിയ വെള്ളമൊഴിച്ച് വന്ന സംഭവമൊക്കെയാണ് കാണുന്നത്. ഇതവിടെ എന്തൊക്കെയോ റോഡ് പൊളിഞ്ഞതോ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചലം നദി. നമ്മുടെ ഇവിടുത്തെ കോറി വേസ്റ്റ് കൂട്ടിയിട്ട പോലത്തെ ആട്ടോ. ഇവിടുത്തെ മലനിരകളൊക്കെ ഒട്ടും ഉറപ്പില്ലാത്ത മണ്ണാണ്. ഒരു നല്ല ഒരു മഴ പെയ്താൽ ഇങ്ങോട്ട് ഇടിഞ്ഞങ്ങ് പോരും. ഇതിപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടണലിൽ കൂടെ ആട്ടോ. കുറെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ ഉണ്ട്. പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇത് രണ്ട് ടണലാണ്. ഒരു ടണലിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ജമ്മു കഴിഞ്ഞ് പഹൽഗാമിലാണ് തണുപ്പിനെ
പ്രതിരോധിക്കാൻ വേണ്ടിയാട്ടോ റൂഫും നിലവും ഭിത്തിയും ഒക്കെ മരം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പറപ്പച്ചെടി പോലത്തെ ഒരു ചെടിയാണ്, പക്ഷെ കളറും ഇലയൊക്കെ വ്യത്യാസം. നമ്മൾ ബേത്താവാലി പോകുന്ന വഴിക്ക് ഒരു കൂട്ടം ചെമ്മരിയാടുകളെ കണ്ടു കേട്ടോ. ഇവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ജോലിയാണ് ചെമ്മരിയാടുകളെ വളർത്തൽ. ഇതാണ് ബേത്താവാലിയിൽ കയറാനുള്ള എൻട്രൻസ്. ഇവിടുത്തെ എല്ലാ പുഴകൾക്കും ഇങ്ങനത്തെ ഒരു കളർ ആട്ടോ, അസാധ്യ ഭംഗിയാണ്. ഇവിടെ പ്രാവുകളെ മുയലുകളെയും കൊണ്ടൊക്കെ കുറച്ച് പിള്ളേരൊക്കെ നടക്കുന്നുണ്ട്. മുയലിനെയൊക്കെ തൊടുന്നതിന് നമുക്ക് 10 രൂപ 20 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞാറ്റ കേട്ടോ, നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ടൂറിസ്റ്റ് ആണ്. അവള് ഭയങ്കര ധൈര്യശാലി കേട്ടോ, മുയലിനൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ കേട്ടോ നിന്നത്. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായ സംഭവം, കുതിര സവാരി. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഗൈസ്, അപ്പൊ നമ്മൾ കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുക കേട്ടോ. ഇവിടെ നിറച്ചും മരങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമാണ് കേട്ടോ. അപ്പൊ എന്റെ കുതിരന്റെ പേര് കാലി എന്നാണ്. അപ്പൊ ഏറ്റവും മുന്നിൽ അമ്മ കേട്ടോ പോണെ, പിന്നെ അച്ഛൻ, പിന്നെ ഞാൻ, പിന്നെ വർഷേച്ചിയാണ്, ഏറ്റവും ലാസ്റ്റ് സവിൻ ചേട്ടായും കുഞ്ചു ചേച്ചിയും കുഞ്ഞുമാണ് കേട്ടോ. ഇതാണ് നാഗ്വാലി. ഇവിടെ ഭൂമിക്കടിയിൽ കൂടെ വരുന്ന നീരുറവ ഉണ്ട് കേട്ടോ. അത് തണുപ്പ് കാലത്ത് ചൂടുവെള്ളവും ചൂടുകാലത്ത് തണുപ്പ് വെള്ളവും ആയിരിക്കും. ഈ വാലിയുടെ ആദ്യത്തെ പേര് ഹഗൻ വാലി എന്നാണ്. ബേത്താബ് എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ ബേത്താബ് വാലി എന്ന് പേര് വന്നത്. ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ ബജറംഗി ബൈജാൻ എന്ന് പറഞ്ഞ സിനിമയിലെ പാകിസ്ഥാൻ അതിർത്തിയായിട്ട് കാണിക്കുന്നത്. ഈ മലനിരകൾക്കപ്പുറത്താണ് അമൃതനാഥ് തീർത്ഥാടന കേന്ദ്രം. ഇനിയിപ്പോ നമ്മള് കുത്തനെയുള്ള ഇറക്കത്തിൽ കൂടെയാണ് പോണത്. ശരിക്കും നല്ല പേടിയാവും, പക്ഷെ എനിക്ക് പേടിയായിട്ടൊന്നുമില്ല കേട്ടോ. ഇതാണ് പഹൽഗാമിലെ ലാസ്റ്റ് വില്ലേജ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, കുത്തനുള്ള അർത്ഥത്തിൽ കൂടെ കണ്ടവരെ എന്റെ കുതിരട്ടെ കൊണ്ടുപോയി. ഈ നദി ഇവിടെ ഇവിടെ വിളിക്കുന്നത് അമർനാഥ് ഗംഗ എന്നാണ്. Thank you.
കാശ്മീരിന്റെ തനത്ത് വസ്ത്രമാണ്. ഇവിടെ 150 രൂപയ്ക്ക് നമുക്ക് വാടക കിട്ടും. അടിപൊളിയാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ പഷ്മിന ആടുകള്. ഇവിടെ നമുക്ക് ഇതിനെയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. കുതിരന്റെ റൈഡ് അടിപൊളിയാണ്. കാശ്മീർ അതാ എന്തായാലും കാരണം സംഭവമാണ്. അപ്പൊ ഈ ഒരു വീഡിയോ എന്താണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്.